Hi friends, welcome to Sindhu's Curry World. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾസ്പൂണിന്റെ അത്രയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നാടനാണെന്ന്, അതുകൊണ്ട് തന്നെ നമ്മുടെ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ജീരകവും ഒരു പിഞ്ച് പെരിഞ്ചീരകവും രണ്ടും കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഇഞ്ചി ചതച്ചിട്ടിടാം, വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി കൂടി പേസ്റ്റ് ആക്കിയിട്ടിടാം. ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും നീളത്തിൽ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, പണ്ടൊക്കെ നമ്മൾ ധാരാളം ചെറിയ ഉള്ളി ചേർക്കാറുണ്ട്, അപ്പൊ കുറച്ച് ഒരു 5-10 ചെറിയ ഉള്ളിയും ഒരു ചെറിയ സബോളയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാവുന്നേ ഉള്ളൂ, വഴണ്ടി വരണമൊന്നുമില്ല. കാരണം വഴറ്റാനൊന്നും നമുക്ക് സമയമില്ല. പണ്ടൊന്നും അങ്ങനെ മൺചട്ടിയിലായതുകൊണ്ട് വഴറ്റിലൊന്നും. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇനി ഒരു 2 തക്കാളി ചെറുതാക്കി നുറുക്കിയത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിന്റെ അത്ര മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഈ സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കുറച്ച് വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഇതിപ്പോ 1/2 ടീസ്പൂൺ ഉണ്ടായാൽ ധാരാളം മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് നടുവേ കീറിയിട്ടിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാല് ഇപ്പൊ ഒഴിച്ചു കൊടുക്കാം, ബാക്കി പിന്നെ ഒഴിക്കാം. ഇനി ഇപ്പൊ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ നാളികേരപ്പാലും കുറച്ച് ഒരു 50 ml അത്ര നാളികേരപ്പാലും ഒഴിച്ചിട്ടുണ്ട്. മസാലകളും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മുരിഞ്ഞു വരട്ടെ. നമ്മൾ കറി നാളികേരപ്പാലും ഒഴിക്കുന്നേക്കാളും മുമ്പായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ കുറച്ച് കറിവേപ്പിലയും ചേർത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ സബോള, തക്കാളി, ഇഞ്ചി എല്ലാം നല്ലതുപോലെ മുരിഞ്ഞ് ആവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ഒരു ചിക്കനാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2.5 കിലോന്റെ ചിക്കനാണ്, 2.5 കിലോന്റെ ജീവനുള്ള ചിക്കനായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉരുളൻകിഴങ്ങ്, ഒരു 1/2 കിലോന്റെ അത്രയ്ക്ക് ഉരുളൻകിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി വെക്കുമ്പോ എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒന്നും വഴറ്റി സമയം കളയണ്ട, എല്ലാം ഒപ്പത്തിനൊപ്പം തന്നെ വേഗം വേഗം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെക്കാം. ഇതിലിപ്പോ നമ്മൾ ഒരു 50 ml അത്ര തേങ്ങാപ്പാൽ മസാല വഴറ്റുമ്പോ ഒഴിച്ചതല്ലാതെ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തുറന്ന് ഇതിൽ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതിനെ ഒന്ന് സിമ്മിലിട്ട് വെച്ചിരുന്നു. അപ്പൊ അത് മസാലയിലൊക്കെ ഇരുന്ന് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. കുറേശ്ശെ വെള്ളവും ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതിലിങ്ങനെ നിൽക്കുമ്പോ ഇറച്ചിയിലൊക്കെ മസാല പിടിച്ചോളും. അതിനാണ് നമ്മൾ വെള്ളം ഒഴിക്കാതെ ആദ്യം തന്നെ ഇത് വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ മസാല ചിക്കൻമ പിടിക്കാതെ, ചിക്കൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻമ നല്ല പോലെ മസാല പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതിന്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിന്റെ
നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന് മസാലയിലൊക്കെ കിടന്ന് പിടിച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നാളികേരപ്പാല് ഒഴിച്ചു കൊടുക്കാം. അതിപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല, എന്നാലും ഒരു ഇപ്പോൾ ഒരു 600-700 അത്രയ്ക്ക് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അത് നല്ല കട്ടിയുള്ള പാലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കാം, ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതിലിരുന്ന് വേവട്ടെ. അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും വേവണം. മൂടി വെച്ചിട്ട് വേവിക്കുക, ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളാം കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ നാടൻ പണ്ടത്തെ ചിക്കൻ കറിയാണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പൊ അത് എല്ലാവരും ചെയ്യുക. ഒരു 10 മിനിറ്റ് മൂടി വെക്കട്ടെ, ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. അപ്പൊ നമ്മള് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് എടുത്ത് ഇളക്കുക. നല്ല കോഴി തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് വേവണുണ്ട്. തേങ്ങാപ്പാല് കട്ടി കുറവ് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നമുക്ക് അവസാനം ഒരു സൂത്രം ചെയ്യാം. നാളികേരം പണ്ടൊക്കെ അരച്ച് ചേർത്തിട്ടാണ് ഞങ്ങളുടെ അവിടെയൊക്കെ വെക്കുക, അരക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പാലാണ് പിഴിഞ്ഞത്, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഒന്ന് ഇളക്കിയത് വേവട്ടെ, ഒരു 10 മിനിറ്റ് കൂടി 5 മിനിറ്റും കൂടെ ഇരുന്ന് വേവട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണമെന്നില്ല, ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടും വേവിക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഇറച്ചി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ നല്ല രസമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗ്രേവിനെ ഒന്ന് തിക്കാക്കണം എന്നുണ്ടെങ്കിൽ നാളികേരപ്പാല് കൂട്ടിച്ചേർക്കാം, നാളികേരം അരച്ച് ചേർക്കാം. അതൊക്കെ പണ്ടത്തെ ഇപ്പോൾ ഇപ്പൊക്കെ കുറച്ച് നാളികേരമാണ് എല്ലാവരും എടുക്കുന്നത്. ഒരു 5-6 കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ എടുക്കുക, പീസുകൾ എടുക്കുക. ചെയ്തിട്ട് ഒരു ഇതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. കുറച്ച് തേങ്ങാപ്പാലുകൊണ്ട് തന്നെ നല്ലോണം നാളികേരം നല്ല കട്ടിയുള്ള ചാറ് കിട്ടും കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ തേങ്ങ നാളികേരം കൂടുതൽ ചേർക്കണം, അല്ലെങ്കിൽ അരച്ച് ചേർക്കണം, ഇതിപ്പോൾ അതൊന്നും വേണ്ട. ഇത് കുറച്ച് പാലുണ്ടായ സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാല് കുറച്ച് മതി, പക്ഷെ കറിക്ക് നല്ല കട്ടിയുള്ള ചാറ് കിട്ടും. ഇനി ഇതൊന്ന് ഇതിൽ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഉരുളൻകിഴങ്ങാണ് അരച്ച് ഉടച്ച് ചേർക്കാറ്. ഇപ്പൊ ഇങ്ങനെ എല്ലാവരും ചേർക്കുന്നത് കോൺഫ്ലവർ കുറച്ച് കലക്കി ഒഴിക്കും. അതിൽ നല്ലത് ഉരുളൻകിഴങ്ങാണ് കേട്ടോ. അപ്പൊ എല്ലാ ഇത് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇരുന്ന് തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പണികൾ കഴിക്കാം. അപ്പൊ നമ്മളുടെ ചിക്കൻ കറി നമ്മൾ നേരത്തെ ഉരുളൻകിഴങ്ങൊക്കെ ഉടച്ച് ചേർത്ത് ഒരു 2 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നല്ലതുപോലെ തിളച്ചു. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്കിതിനൊരു സെർവിങ് ബൗളിലേക്ക് പകർത്തി വെക്കിട്ടുക കേട്ടോ. നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് ചേർത്തിട്ട് എന്തിനാണ് തിളപ്പിക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കറി പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളുടെ വളരെ എളുപ്പത്തിലുള്ള ഉരുളൻകിഴങ്ങ് ചിക്കനും കൂടിയിട്ടുള്ള നാടൻ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്തോളാം കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.